സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, എല്ലാ വീടുകളും വൃത്തിയാകണം. ഞാൻ എന്തിനായി കണ്ണൂരെത്തിയപ്പോ ഈ വീട്ടുകാർ ഓടിയെന്നറിയോ? നിസ്കാര കുപ്പായം അത് തരാനില്ലാത്തോണ്ട, നിസ്കാര കുപ്പായം ഇല്ലാത്തോണ്ടല്ല. ചെറുങ്ങനെ പറയാം, ലൈവിൽ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ചെറുങ്ങനെ പറയാം, സുബ്ഹാനല്ലാഹ്. ഇത് ഈ നിസ്കാര കുപ്പായത്തിന്റെ അവസ്ഥ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ആൾക്ക് ബേജാറാക്കണ്ട, ബേജാറാക്കാൻ പറയല്ല, മാറ്റാൻ വേണ്ടി പറയാണ്. ചിലപ്പോൾ അത് തമാശ രൂപത്തിൽ പറയേണ്ടി വരും, അതുകൊണ്ട് ആരും ബേജാറാകണ്ട. ആർക്കെങ്കിലും ഒരു പാഠമാണെങ്കിൽ ഈ നിസ്കാര കുപ്പായത്തിന്റെ അവസ്ഥ എന്താ അറിയോ? അതിങ്ങനെ ചുരുട്ടുക ചെയ്യാം. നിസ്കാരം കഴിഞ്ഞാല് പായലിട്ടിട്ട് ഒരു ചുരുട്ടല അല്ലെ. നിങ്ങളെ പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചു, ഞങ്ങള് നിസ്കാര കുപ്പായം നല്ല അടക്കി ഒതുങ്ങിയിട്ട് അത് ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഒതുക്കി നല്ല വൃത്തിയിൽ വെക്കുന്ന ആളെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കുഴപ്പമില്ല കേട്ടോ. ഇത് ചുരുട്ടുക ചെയ്യാം, ഇങ്ങനെ ചുരുട്ടി വെക്കുക. നിസ്കാര സമയമാകുമ്പോൾ അതിങ്ങനെ എടുക്കും, അതിങ്ങനെ ഡ്രസ്സ് അതിടും, അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ചില നിസ്കാര കുപ്പായത്തിന്റെ സമീപത്ത് പോലും പോകാൻ കഴിയില്ല. അമ്മ അതിന് ദുർഗന്ധമുണ്ടാവും, വാസനയുണ്ട്. ഇത് കഴുകിയിട്ട് കുറെ കാലമായി, പിന്നെ എങ്ങനെ വാസനിക്കാണ്ടിരിക്കും? അപ്പൊ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കൊടുക്കാര് വന്നാലും അപ്പൊ കൊടുക്കാൻ കഴിയണ്ടേ? ഇത് ഒരാൾ നിന്റെത് കൊടുക്കും, നിന്റെത് കൊടുക്കും. ആ മറ്റാൾ എന്റെതില്ല, നിന്റെ കൊടുക്കുക. അയാൾക്ക് മൂന്നാക്ക് കൊടുക്കാൻ മടിയാണ്. കാരണം ഇവരെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ആയി പോകുമല്ലോ എന്നുള്ള പേടിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ബേജാറാക്കണ്ട, നിസ്കാര കുപ്പായം കയ്യിലുണ്ട്, അതുകൊണ്ട് ബേജാറാക്കണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് നിസ്കാര കുപ്പായൊക്കെ നന്നായി ഒന്ന് കഴുകണം. ഇനി പുതിയതൊന്നും വാങ്ങാൻ പറ്റുമെങ്കിൽ പുതിയത് വാങ്ങണം. സുബ്ഹാനല്ലാഹ്, മക്കൾക്കൊക്കെ ഭാര്യമാർക്കൊക്കെ ഒരു പുതിയ നിസ്കാര കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കണം. മുസല്ല ഒന്ന് കഴുകണം, വീട്ടിലെ അലമാരകളൊക്കെ ഡ്രസ്സുകളൊക്കെ അടക്കി വെക്കണം, ചെരുപ്പുകളൊക്കെ വീട്ടിൽ വൃത്തിയിൽ വെക്കണം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം, നല്ല വീടുകളായി മാറണം. ബാത്റൂം ഒക്കെ എപ്പോഴും ക്ലീന് വേണം. നോമ്പിന്റെ അനുബന്ധിച്ചിട്ട് ബാത്റൂം ക്ലീനിങ് ആക്കുക, നന്നായി ക്ലീൻ ചെയ്യാം. വല്ലാത്തൊരവസ്ഥയല്ലേ, വീടിന്റെ അകത്താണല്ലോ ബാത്റൂം ഉള്ളത്, അവിടെയാണ് ഷൈത്താൻ കൂട് കെട്ടിയിട്ടുണ്ടാവുക. ഞാൻ ചെറിയൊരു മുത്താലിമായിരിക്കുന്ന സമയത്ത്, നമ്മളെ നാട്ടില് മുത്താലിമല്ല, ഞാൻ ചെറിയ കുട്ടി, ചെറിയൊരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു ഉസ്താദ് വയല് പറയാൻ പറഞ്ഞു. ഉറുദി, റമദാനിലെ ഉറുദി ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ ഉറുദി ഇങ്ങനെ പറയാണ്. ആ ഉറുദി ഇങ്ങനെ പറയുന്നതിനിടയിൽ ഞാന് ചെറിയ ഉപ്പാന്റെ കൂടെ പള്ളിയിലേക്ക്, ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ട്, ഉപ്പ രാവിലെ 10 മണിക്ക് റമദാനിൽ പള്ളിയിലേക്ക് പോയാൽ പിന്നെ ബാപ്പ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരവും കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയം മുഴുവനും പള്ളിയിലാണ്. ബാപ്പാന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് പോകാൻ നല്ല റാഹത്തായിരുന്നു. അള്ളാഹു ബാപ്പാന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ. അല്ലാ, ഈ മജ്ലിസിന്റെ മിസ്സിലെ സവാബ് ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, അപ്പൊ ഉസ്താദുമാര് വാല് പറയുമ്പോ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനിങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, അതൊരു സ്വഭാവമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ഉസ്താദ് വന്ന് ചോദിച്ചു, ഏറ്റവും ദുനിയാവിലെ ഏറ്റവും മോശമായ സ്ഥലം ഏതാണ്? അപ്പൊ ഞാന് മുമ്പിലിരുന്ന് അവിടെ കക്കൂസ് എന്ന് പറഞ്ഞു, ബാത്റൂമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉസ്താദ്, അല്ല മോനെ, ബാത്റൂം അല്ല. ഞാൻ ചിന്തിച്ചു, റബ്ബെ ബാത്റൂമിനെക്കാളും മോശമുള്ള സ്ഥലം ഉണ്ടോ? ഏതാണ് റബ്ബെ ആ സ്ഥലം? ബാത്റൂം വലിയ മോശമുള്ള സ്ഥലമാണ് അല്ലെ, നജസാണല്ലോ അവിടെ ഉണ്ടാവുക. അത് നജസ് ഉണ്ടാകാൻ അനുവദിക്കരുത്. ആ വീട്ടിലെ ബാത്റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോ ചെരുപ്പ് നന്നായി ധരിക്കണം, ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോഴും ചെരുപ്പ് ധരിക്കണം. ആ ചെരുപ്പ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന്, ബാത്റൂമിലിട്ട ചെരുപ്പ് വീടിന്റെ ഉള്ളിലിട്ട് മുഴുവൻ ഇടാൻ പാടില്ല. ഇനി അഥവാ ഇടേണ്ടി വരിക, കഴുകി വൃത്തിയായി വരണം. ഇത് ബാത്റൂമിന്റെ പുറത്തുണ്ടാകും ഒരു ചവിട്ടി അല്ലെ, ഈ ചവിട്ടിയില് ഈ ബാത്റൂം എന്നുള്ള മുഴുവനും വെള്ളവും വന്ന് അതിൽ വീണിട്ടുണ്ടാവും. എന്നിട്ട് ഒതുവെടുത്ത് വന്നിട്ട് ഇതിലാണ് ആദ്യം ചവിട്ടുക. എന്തിനു കൊള്ളും? സുബ്ഹാനല്ലാഹ്. അതോടുകൂടെ തന്നെ ഈ നജസ് കാലുകളിലേക്ക് പകർന്നില്ലേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയല്ലേ. എന്നിട്ട് ചെരുപ്പിടാണ്ട് പോയി നിസ്കാര കുപ്പായത്തിൽ നിൽക്കും. ഈ വീട്ടിൽ എന്തൊക്കെ നജസ്സുകൾ ഉണ്ടാവും! ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം, മരിച്ച് ഖബറിലെത്തിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, മനോഹരി
ക്ലീനിങ്ങിനെ കുറിച്ചാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതെ നമ്മുടെ ശരീരം വൃത്തിയായതിനെ കുറിച്ചാണ് ആദ്യമായി ചോദിക്കുക. നജസ്സിൽ നിന്ന് വൃത്തിയായതിനെ കുറിച്ചാണ് ആദ്യമായി ഖബറിലെ ചോദ്യം. അതാണ് മഹ്ശറിൽ ആദ്യത്തെ ചോദ്യം, നിസ്കാരത്തെ കുറിച്ചാണ്. ഖബറിലെത്തിയാൽ ആദ്യത്തെ ചോദ്യം നജസ്സിനെ, നജസ്സിൽ നിന്ന് വൃത്തിയാകാത്തതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ ഖബറിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഒരു ഈത്തപ്പന മരത്തണ്ട് എടുത്തിട്ട് ഖബറിന്റെ രണ്ട് ഖബറിന്റെ മുകളിലും നട്ടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങൾ ചോദിച്ചു നബിയേ എന്താണ് തങ്ങളെ നിങ്ങൾ ചെയ്തത്? അപ്പോളേ ആ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവർ രണ്ടുപേരും ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഖബറിന്റെ മുകളിലെ പച്ചത്തണ്ട് നട്ട് പിടിപ്പിച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നബിയെ അവർ ചെയ്ത കുറ്റം എന്താണ്? ഒന്നാമത്തെയാള് മൂത്രമൊഴിച്ച് നന്നായിട്ട് മനോഹരിക്കുകയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്താളോ നമീമത്ത് പറയുന്ന ആളായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമീമത്ത് പറയാൻ നല്ല സുഖമാണല്ലോ, വാട്സപ്പിലൊന്ന് ഇട്ട് കൊടുത്താ മതി. നമീമത്ത് അങ്ങ് പരക്കുകയാണ്, ഗൈബത്ത് പരക്കുകയാണ്. നന്നായി സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. അതെ, മനോഹരിക്കാത്തവർക്കാണ് ഖബറിലുള്ള ആദ്യത്തെ ശിക്ഷ. അത് വിചാരിച്ച് ഉസ്വാസ് കാണിക്കണ്ട. ബാത്റൂമിൽ നിന്ന് വെള്ളം ഒഴിച്ച് 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 ബാത്റൂമിലെയും ടാങ്കിയിലെയും മുഴുവനും വെള്ളം തീർക്കുന്ന ഉസ്വാസിൽ ഹന്നാസ് ആകാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ, മനോ ബാത്റൂമിൽ മനോഹരിക്കണമെന്ന് വിചാരിച്ചിട്ട് ബാത്റൂമിലെ മുഴുവൻ വെള്ളവും തീർക്കുന്ന ആളുകളുണ്ട്. അല്ലാ, റബ്ബിന്റെ അടുക്കൽ വലിയ കുറ്റമല്ലേ വെള്ളം? അല്ലാഹു അതെ, നടുക്കടലിൽ വെച്ച് ഒലുവെടുക്കുകയാണെങ്കിലും മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഒലുവെടുക്കരുതെന്ന് പഠിപ്പിച്ചു സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദീൻ. ഒതുവെടുക്കുമ്പോഴേക്ക് ഉസ്വാസ് കാണിക്കുക, വെള്ളം തലക്കൊഴിക്കന്നെ, മൂത്രമൊഴിച്ച് മനോഹരിക്കുമ്പോ വെള്ളം എടുത്തൊഴിക്കന്നെ. എത്രയോ ബക്കറ്റ് വെള്ളം വെറുതെ അങ്ങ് വേസ്റ്റ് ചെയ്യാം, അതും അതിനേക്കാളും വലിയ കുറ്റാണ്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഞാൻ പറയുന്നത്. നമ്മുടെ ആദ്യമായി ഖബറിലുള്ള ചോദ്യം മനോഹരിക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് മൂത്രമൊഴിച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് വരെ ടോയ്ലറ്റിൽ പോയാൽ കാര്യങ്ങളൊക്കെ നന്നായി സാധിച്ച് വളരെ അതിന്റെ എല്ലാ നിലക്കും അതിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടുള്ളൂ എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ആ ബാത്റൂമും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിരിക്കണം, എപ്പോഴും ശുദ്ധിയായിരിക്കണം, വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകണം. ഷേബാൻ 15 ഭാഗമായി ഒരു പ്രത്യേകമായ ഒരു ക്ലീനിങ്, എല്ലാ ചുമരുകളും അടിച്ച് കഴുകി വൃത്തിയാക്കി, അങ്ങനെ വീട് മുഴുവനും വൃത്തിയാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ, ബാത്റൂമിനേക്കാളും ടോയ്ലറ്റിനേക്കാളും കക്കൂസിനേക്കാളും നല്ല മോശമായ, കൂടുതൽ മോശമായ സ്ഥലമുണ്ട്. അത് ഏതാണെന്നറിയുമോ? ആ ഉസ്താദിനോട് പറഞ്ഞു, മോനെ അതല്ല, അതിനേക്കാളും മോശമായ സ്ഥലം അങ്ങാടിയാണ് കേട്ടോ, ടൗണാണ് കേട്ടോ. അങ്ങാടികളിൽ പോയി ഇങ്ങനെ അതേ അലഞ്ഞു തിരിയാനുള്ളതല്ല, സാധനം വാങ്ങാൻ പോകണോ, വാങ്ങിയാൽ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണം. കക്കൂസിനേക്കാളും മോശമായ സ്ഥലമാണത്. അവിടെ നിന്നാണ് ഫലഫിത്നകളും ഉണ്ടാകുന്നത്, ഗൈബത്തുകളും ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത്, നമ്മുടെ വീടുകളും നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ എല്ലാം ഒന്ന് വൃത്തിയായി ഒരു നല്ല സിസ്റ്റത്തിലേക്ക് നമ്മൾ വരാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഏതായിരുന്നാലും റമദാനിന് മുൻപായി എല്ലാവരും നന്നായി ഒരുങ്ങണം. വീടിന്റെ മുകളിലെ കുറെ മുസ്റ്റാഫുകൾ ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്, വലിയ അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. ചെറിയൊരു കുട്ടി മദ്രസ വിട്ടിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്, ചെറിയൊരു പൊന്നുമോൻ, ഒരു പൊന്നുമോള് മദ്രസ വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ മകൾ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ പുറത്തിങ്ങനെ കാലിന്റെ മുകളിൽ കാല് വെച്ച് ഇരിക്കാൻ പാടില്ല. ആ മകള് വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണോ. ആ മകന് വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. കാരണം എന്തേ, നിങ്ങളുടെ മകനെയോ മകളെയോ അല്ല ബഹുമാനിക്കുന്നത്, മറിച്ച് ആ മകളുടെ കയ്യിൽ ഖുർആനുണ്ട്, മകന്റെ കയ്യിൽ ഖുർആനുണ്ട്. അവര് മദ്രസയും വിട്ട് ഖുർആനുമായി വീട്ടിലേക്ക് വരുമ്പോ, ആ ഖുർആന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉപ്പയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളല്ലേ, ഉസ്താദിനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളല്ലേ, ഉമ്മയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരല്ലേ, വലിയവരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരല്ലേ. ഖുർആനുമായി മക്കള് വീട്ടിലേക്ക് വരുമ്പോ ആ ഖുർആനിനെ ബഹുമാനിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. മഹാനവറുകൾ ഇങ്ങനെ പോകുമ്പോ മഹാനവറുകളോട് പറയുകയാണ്, ഔലിയാക്കളുടെ ലിസ്റ്റില് അദാ ബിശ്റുൽ ഹാഫി എന്ന ആളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി എന്ന് പറയുന്നയാളെ ഔലിയാക്കളുടെ ലിസ്റ്റിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തലേന്ന് വരെ ചെറിയ കുട്ടിയായി വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എന്തേ ഒരു പെട്ടെന്നൊരു മാറ്റം, ആളുകൾക്കൊന്നും അവിടെ ഒരു ബിശ്റുൽ ഹാഫി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലുകയാണ് മഹാനവറുകൾ. ഏ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം, അങ്ങനെ ഒരു ബിശ്റുൽ ഹാഫി ഒന്നും ഇവിടെ ഇല്ല. പറഞ്ഞു, ഒരു ബിശ്റുൽ ഹാഫി ഇവിടെയുണ്ട്, അയാൾ ഔലിയാക്കളിൽ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്തേ കാരണം, അല്ലാ കയ്യില് മദ്യം കുടിക്കാനുള്ള ചെറിയൊരു നാണയ തുട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അതാണ് പരിപാടി. പോകുമ്പോ വഴിയിൽ വെച്ചൊരു ഖുർആനിന്റെ കഷ്ണം കിട്ടി, അതിൽ അല്ലാഹുവിന്റെ പേരുണ്ട്. അന്ന് മദ്യം വാങ്ങാനുള്ള പണം കൊണ്ട് അത്തറ് വാങ്ങി, അത് കഴുകി അതിന്റെ മുകളിൽ പുരട്ടി വീട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ആ ഒറ്റ കാരണത്താൽ മഹാനവറുകളെ അല്ലാഹ് ഔലിയാക്കളുടെ ലിസ്റ്റിൽ പെടുത്തി. സുബ്ഹാനല്ലാഹ്. മിനിങ്ങളെ ജീവിതം മറയാനൊറ്റ ദിവസം മതി കേട്ടോ. അതുകൊണ്ട് ആദരിക്കേണ്ടതിനെ മുഴുവനും ആദരിക്കണം. റമദാന് ആദരിക്കേണ്ട മാസമാണ്. ആ മാസത്തെ നന്നായി ആദരിച്ചോ, ബഹുമാനിച്ചോ. റമദാന് വരുമ്പോ പ്രത്യേകമായി ഒരുങ്ങിക്കോ, നന്നായി റബ്ബിനോട് ദുആ ചെയ്തോ, മനസ്സിന്റെ ഉള്ളിൽ ആ ആഗ്രഹവുമായി നടന്നോ. റബ്ബ് നമ്മളെ കബൂൽ ചെയ്യട്ടെ, റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ.